ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്ക് സർവീന്റെ പുതിയൊരു വീഡിയോ. സദാ ബന്ധത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്ത് കേന്ദ്ര കഥാപാത്രം എടുത്തിയ വെട്ടയൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ ഇപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷമുള്ള ചിത്രത്തിന്റെ ഫസ്റ്റ് ഷോ റിവ്യൂ ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒറ്റ അപ്ഡേറ്റ്സുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജയ് ഭീം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ അണിയിച്ചു വെക്കിയിട്ടുണ്ടായിരുന്ന ടീജർ ജ്ഞാനവേല് രജനീകാന്തിനെ നായകനാക്കി അണിയിച്ചൊരുക്കിയ ചിത്രമാണ് വെട്ടയൻ എന്ന് പറയുന്ന സിനിമ. ഇതൊക്കെയാണ് ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം തന്നെ ബോളിവുഡ് താരം അമിതാഭ് ബച്ചനും മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുമ്പോൾ മലയാളത്തിൽ നിന്നും ഫഹദ് ഫാസിലും മഞ്ജു വാര്യറും എത്തുന്നുണ്ട്. വില്ലൻ വേഷത്തിൽ റാണ രഘുപട്ടി എത്തുമ്പോൾ മികച്ച ഒരു ചിത്രമായിട്ട് തന്നെയാണ് ചിത്രം മാറിയിട്ടുണ്ടായിരുന്നത്. രജനി ആരാധകർ വൻ വരവേൽപ്പോടു കൂടി തന്നെയാണ് വെട്ടയ്യനെ സ്വീകരിച്ചിട്ടുണ്ടായത്. ആവേശത്തോടെയുള്ള ചിത്രത്തിന്റെ ഓരോ രംഗങ്ങൾക്കും നിറഞ്ഞ കയ്യലുകൾ തന്നെ തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ചിത്രത്തിൽ രജനിയെ പോലെ തന്നെ ഫഹദ് ഫാസിലിന് നിറഞ്ഞാടുന്നൊരു കഥാപാത്രമായിട്ട് മാറുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ 20 മിനിറ്റ് രജനി ആരാധകർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മാസ് ആക്ഷൻ രംഗങ്ങൾ തന്നെ ഒരുക്കുമ്പോൾ അരമണിക്കൂറിന് ശേഷം വെട്ടയ്യൻ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേണലിലോട്ട് മാറുന്നുണ്ട്. അനിരുദ്ധിന്റെ മ്യൂസിക് ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. മ്യൂസിക്കും സോങ്സ് എല്ലാം തന്നെ വർക്കാകുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജയ് ഭീമിനോട് കണ്ടുപോലെ തന്നെ ഇമോഷൻസ് ചിത്രത്തിൽ വർക്കാകുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ചെറിയ ചെറിയ കോമഡി രംഗങ്ങളും എല്ലാം തന്നെ ചിത്രത്തിൽ നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫഹദ് ഫാസിലിന്റെ കോമഡി രംഗങ്ങളൊക്കെ തന്നെയാണ് തിയേറ്ററിൽ ചിരിപടർത്തിയിട്ടുണ്ടായിരുന്നത്. മഞ്ജു വാര്യർക്ക് കുറച്ച് ടൈം കുറവാണെങ്കിലും ഉള്ള കുറച്ച് പ്ലോട്ട് നല്ല രീതിയിൽ നിർണായകമായിട്ട് മാറുന്ന കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ദുഷ്ട മികച്ച ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമിതാഭ് ബച്ചന്റെ പ്രകടനവും കയ്യടി അർഹിക്കുന്നതിന് തുല്യമായിരുന്നു. ചിത്രത്തിന്റെ മികച്ചൊരു ഇന്റർവൽ ബ്ലോക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആക്ഷൻ രംഗങ്ങളും ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തൊക്കെയാണ് ചിത്രം തീർച്ചയായിട്ടും രജനി ആരാധകർക്കും അതോടൊപ്പം ഫാമിലി ഓഡിയൻസിനും തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്നായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ മികച്ച ഒരു ചിത്രം തന്നെയാണ് വെട്ടയൻ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ സൗമോന് ഒരു ചെറിയ വില്ലൻ കഥാപാത്രം എടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രകടനം കൊണ്ട് എല്ലാവരും തന്നെ വിസ്മയിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം അനിരുദ്ധിന്റെ മ്യൂസിക്കും ചിത്രത്തിന് ഏറ്റവും പ്രശംസനീയമാണ്. അപ്പൊ വേട്ടയൻ എന്ന് പറയുന്ന സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ മാക്സിമം തിയേറ്ററിനായിട്ട് കാണാൻ ശ്രമിക്കുക. മാസ് ആക്ഷൻ രംഗങ്ങൾ മാത്രമല്ല കുറച്ച് ക്ലാസും ഇമോഷണൽ രംഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള മികച്ച ഒരു ചിത്രം തന്നെയാണ് വേട്ടയൻ എന്ന സിനിമ. അപ്പൊ സിനിമ നിങ്ങൾ ഇതിനോട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.